പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം മുന്നെങ്കിലും വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് അങ്ങനെ കൂടുതൽ ചെയ്തു കൊടുക്കാറില്ല. ലേഡീസിനെ പറയുകയാണെങ്കിൽ ഈ കൺസീവ് ആയിരിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ഫുൾ ആയി കഴിഞ്ഞാൽ ഇങ്ക് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഇത് കാണുന്നത്. കസിൻസ് ഇന്ന് ഒറ്റപ്പാലത്തേക്ക് ഒരു യാത്രയിലാണ്. ഞങ്ങൾ ഒരാൾക്ക് ഇന്ന് ടാറ്റോ അടിക്കാൻ പോകുന്നു. അപ്പൊ അത് ആരാന്നുള്ളത് വഴിയേ കാണാം. അപ്പൊ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ നമ്മൾ ഒറ്റപ്പാലത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ടാറ്റോ പാർലറിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള GND ടാറ്റോ സൊസൈറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് സബിൽ മോഹൻ, നമ്മുടെ ഈ ടാറ്റോ പാർലറിന്റെ ഓണറാണ്. അപ്പൊ നമ്മുടെ ടാറ്റോ ചെയ്യുന്നതിന്റെ ഫൈനൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഫൈനലായിട്ട് നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ലയന്റെ ഒരു പിക്ചർ വേണമെന്നുള്ള ഒരു സജഷൻ ഉണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി. അപ്പൊ നോക്കിയപ്പോ ലിയോ ആണ്. അജിത് ബ്രോ സെലക്ട് ചെയ്തതും സോഡിയക് സൈനും സെയിം ആയിട്ട് വന്നു. ഒരു കോയിൻസിഡൻസ്, ഒരു DNA കണക്ട് ചെയ്തു. പിന്നെ ഈ ഒരു ഹെക്സഗൺ എന്ന് പറയുന്ന ഒരു ഒരു സ്പിരിച്വൽ മീനിങ് തരുന്ന ഒരു ഡിസൈനാണ്. അപ്പൊ അത് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് കളേഴ്സ് വെച്ചു. ഇതിപ്പോ ഞാൻ ഏകദേശം സൈസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പൊ ഇനി കറക്റ്റ് എക്സാക്ട് സൈസ് പ്ലാൻ ചെയ്ത് ആ സൈസിലേക്ക് നമ്മൾ വെച്ച് നോക്കണം. ക്ലയൻസിന് കൂടുതൽ ഇൻപുട്ട് തരാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഐഡിയാസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ് അതിന് വേണ്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഓക്കെ, നമ്മൾ പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു കൺസെന്റ് ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾ ഇതിൽ 100% നിങ്ങളുടെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെന്റ് ലെറ്റർ ആണ്. പിന്നെ പ്ലസ് അതിൽ നമ്മൾ ഏജും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. 18 വയസ്സിന് താഴെയുള്ളവർക്ക് അങ്ങനെ കൂടുതൽ ചെയ്ത് കൊടുക്കാറില്ല. മേജർ ആയിട്ടുള്ളവർക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ടാറ്റുവിൻ്റെ 50% ആണ് ഇവിടുന്ന് ചെയ്യുന്നത്. ബാക്കി 50% ഈ ഒരു 7 to 10 days അല്ലെങ്കിൽ 15 days നിങ്ങൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ആ കെയർ ആണ് നിങ്ങളുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷൻ. നമ്മളിപ്പോൾ സ്റ്റെൻസിൽ ചെയ്യാൻ പോവാണ്. സ്റ്റെൻസിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ ട്രാൻസ്ഫർ ആയി കിട്ടും. ഈ ഭാഗം ക്ലയൻറ്റിൻ്റെ കൈയിൻ്റെ ഈ പോർഷനിൽ നമ്മൾ ഒട്ടിക്കും. ഒട്ടിച്ചതിന് ശേഷം അതിലാണ് ടാറ്റു ചെയ്യുക. ഓരോ വരയും നമ്മൾ സ്റ്റെൻസിൽ ചെയ്തെടുക്കണം. ആ എത്ര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റെൻസിൽ ചെയ്യണോ അത്രയും നമുക്ക് ടാറ്റു ചെയ്യാൻ ഈസിയാവും. ഇനി നമ്മളതിവിടെ ആളുടെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റെൻസിൽ സ്റ്റഫ് എന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുക. ഓർഗാനിക് ഇങ്ക് ആണ്. ഇപ്പൊ ഇതിലുള്ള ഈ കളേഴ്സ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോ റെഡ് നമുക്ക് വേണ്ട, ഡാർക്ക് റെഡ്. ഇത് ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ടാറ്റു ചെയ്യാൻ പോകുന്നത്. നീഡിൽ ലോഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അവര് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഒരു ഡിസൈൻ, ഒരു കോൺസെപ്റ്റിലേക്ക് എത്തണം. ഒരു തീം സെറ്റ് ചെയ്യണം. അത് നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതോ, സ്പിരിച്വൽ ആയിട്ടുള്ളതുണ്ട്, ആനിമൽസ്, കുറേ കോസ്മിക് ആയിട്ടുള്ളത്, ഫാമിലി റിലേറ്റഡ് ആയിട്ടത്, അങ്ങനെ കുറേ കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും സെലക്ട് ചെയ്യുക. അത് എന്നിട്ട് എവിടെ വേണം, ഏത് സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് പ്ലാൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിലെന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യണം. ആ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ആരാണെന്ന് നോക്കണം. എല്ലാ ആർട്ടിസ്റ്റുകളും ചിലപ്പോൾ എല്ലാ വർക്കുകളും ചെയ്തോളണം എന്നില്ല. അപ്പോൾ അതിന് പറ്റുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും കൂടി ഐഡിയാസ് കിട്ടും. കൂടുതൽ ചെയ്യുമ്പോൾ വളരെ ചെറിയ വർക്കുകളിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ഉള്ള വർക്കുകൾ ചെയ്യാതിരിക്കുക. ഡീറ്റെയിലിംഗ് കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ വലുതാക്കാൻ ശ്രമിക്കുക. ഡിസൈൻ അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എടുത്ത് ചാടിയിട്ട് ചെയ്യാതിരിക്കുക. അതെ അതെ, ജിമ്മിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം മുന്നെങ്കിലും വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം. ടാറ്റു ചെയ്ത് കഴിഞ്ഞ് ഒരു ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ മുറിവ് ഇളകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്
നമ്മുടെ ഫിനിഷിങ്ങിനെ എഫക്റ്റ് ചെയ്യും, ചെയ്ത വർക്കിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ട് വരണം ശരിക്കും പറഞ്ഞ ടാറ്റൂ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങണം, നല്ല റിലാക്സ്ഡ് ആയിരിക്കണം. തലേദിവസം ഉറക്കം വെച്ചിട്ടൊക്കെ വന്നിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇത് ബോഡി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബോഡിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് ബോഡി ഉഷാറാണെങ്കിലേ നമുക്ക് അത്രയും പെയിൻ ബെയർ ചെയ്യാൻ പറ്റുള്ളൂ. ലേഡീസിനെ പറയുകയാണെങ്കിൽ ഈ കൺസീവ് ആയിരിക്കുന്ന സമയത്തിൽ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. അവർക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി പെയിൻ കുറയും, കാരണം കുറച്ചും കൂടി സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടിയും ഈസി ആയിട്ട് അവരുടെ ടാറ്റൂ ചെയ്യാൻ പറ്റും. പുറത്ത് കൺട്രികളിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയും, അതിന് അവരുണ്ടാക്കിയതിൻ്റെ പകുതി മുക്കാലും ബോഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, വേറെ എന്തും പോവും. ആ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ മെറ്റീരിയലല്ലേ, ഇത് മാത്രമാണ് നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. പുറത്തുള്ള ആൾക്കാരുടെ കോൺസെപ്റ്റ് അതാണ്. അതാണ് അവർ അത്രയും പെയിൻ സഹിച്ച് അത്രയും വലിയ വലിയ ടാറ്റൂസ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് അതാണ്. നമ്മളൊരു കാറ് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്ന ഫീലാണ് അവർ അവരുടെ ബോഡിയിൽ ടാറ്റൂ ചെയ്യുന്നത്. മണിക്കൂറൊക്കെ എടുക്കും. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ലെയറിലേക്കാണ് നമ്മളിപ്പോ ഇങ്ക് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോ ആ ഫില്ല് ചെയ്ത് ആ ഫില്ലിംഗ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്. ഇത് കഴിഞ്ഞ് ഇത് പ്രോപ്പർ ഇപ്പൊ നമ്മളൊരു മുറിവ് എങ്ങനെയാണോ ആ മുറിവ് എങ്ങനെ ഉണങ്ങുന്നു അതേപോലെ നമ്മൾ അതിനെ വൃത്തിയായി കെയർ ചെയ്ത് ഉണക്കി കഴിഞ്ഞാൽ മുകളിലെ ഇപ്പോൾ ഈ വൗണ്ടായിട്ടുള്ള ഭാഗങ്ങളുടെ സ്കിന്നൊക്കെ എല്ലാം പോയി നമ്മൾ മുറിച്ചിട്ട് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലെയർ വന്ന് കോട്ടാവും. അങ്ങനെ ഫുള്ളായി കഴിഞ്ഞാൽ ഇങ്ക് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഇത് കാണുന്നത്. ഇതിൻ്റെ ഇങ്ക് സെക്കൻഡ് ലെയറും കഴിഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി എന്താവും? രണ്ട് കാര്യങ്ങൾ നടക്കുക. ഒന്നല്ലെങ്കിൽ അവിടെ സ്കിന്ന് ബൾജാവും, അതല്ലെങ്കിൽ അവിടെ മൊത്തം ആ ഇങ്ക് മൊത്തം നിൽക്കാതെ ഇളകി പോവും. ബ്ലഡിൽ പോയി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഇല്ല, ബ്ലഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് യൂറിനേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്നത്. അതാണ് നമ്മൾ ഈ ടാറ്റൂ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഒരു 6 മാസത്തേക്ക് കൊടുക്കരുത് പറയാൻ കാരണം, ഇതിൻ്റെ ചെറിയ കണ്ടന്റ് ബ്ലഡിൽ കയറാൻ ചാൻസ് ഉണ്ട്. മാറ്റിയ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, റിമൂവ് ചെയ്യാം, ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലൂടെ വേറെ ടാറ്റൂസ് ചെയ്യാറുണ്ട്, നമ്മളിവിടെ ചെയ്ത് കൊടുക്കാറുണ്ട്. കഴിയുന്നതും നെയിംസ് ഒഴിവാക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കാറ്. പോർട്രേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്, ലവേഴ്സിൻ്റെ ഒക്കെ ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ നമ്മളങ്ങനെ കൂടുതൽ ഇവിടെ ചെയ്യാറില്ല, ഒരു പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ. അതല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫിനിഷിംഗ് ആയി ജസ്റ്റ് ക്ലീൻ ആക്കുകയാണ്, ഫോം ഇട്ടിട്ട് വാഷ് ചെയ്യാത്രേ ഉള്ളൂ. ഓക്കെ ഇത് തൽക്കാലം നമ്മളൊന്ന് റാപ്പ് ചെയ്യാണ്, ഒരു വീട്ടിലെത്തിയിട്ട് നമുക്ക് ഊരി കളയാം. കാരണം ഇതിൽ പൊടിയൊന്നും വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഊരി കളയാം കേട്ടോ, കാരണം കുറേ നേരം ഇരിക്കുന്നത് നല്ലതല്ല. എടുത്ത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ വേണമെങ്കിൽ വെള്ളമാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടാം. പിന്നെ ഞാനൊരു ബാം തരാം, ആ ബാം ഡെയിലി 2-3 തവണ അപ്ലൈ ചെയ്യണം. ഇത് പ്രോപ്പറായിട്ട് ഇപ്പം ഞങ്ങളുടെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇനി കെയർ ചെയ്യേണ്ടത് ബ്രദറിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേ റിസൾട്ട് കിട്ടുള്ളൂ. ഇതൊരു 7 to 15 days മാക്സിമം, ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഒരു 9 days 10 days ഹീൽ ആവും, ഫുൾ പൊറ്റം പൊളിഞ്ഞ് പോവും. അത് ഞാൻ മോണിറ്റർ ചെയ്യാം. എനിക്ക് ഒരു 4 ദിവസം കൂടുമ്പോൾ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ടാറ്റൂ സെൻറ്റർ മാത്രമല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്, പുള്ളി ഒരു ഇൻസ്ട്രക്ടറും കൂടിയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തിലാണ് ട്രെയിൻ ചെയ്യുന്നത്? ട്രെയിനിങ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പേപ്പറിൽ
സ്കെച്ച് ചെയ്ത് അവരുടെ ഹാൻഡിന്റെ ഫ്ലോ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഇങ്ങനെ സിന്തറ്റിക് സ്കിന്നാണ്. അപ്പോൾ ഇതിൽ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ നല്ല എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമാണ് ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല ഒരു പ്രഷറും നമ്മൾ മെഷീൻ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും കയ്യിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും എല്ലാം ഇതിന്ന് റെഡി ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് സ്കിന്നിലേക്ക് കിടക്കുള്ളൂ. ഇഷ്ടപ്പെട്ടോ? പിന്നെ ടാറ്റോ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ടാറ്റോ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ബ്രോ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ടാറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ നമുക്ക് ഈ വീഡിയോന്റെ താഴത്ത് കമന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഈ ടാറ്റോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരങ്ങളാണ് പുള്ളി പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി ഇതല്ലാതെ വേറെയും പല ഡൗട്ട്സും ഉണ്ടാവും. ഇപ്പൊ നമ്മളെല്ലാം കവർ ചെയ്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യാം. പലർക്കും ഒരു മിഥ്യാധാരണകളുണ്ട് ഇതിനെ കുറിച്ച്, ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും ഉണ്ട് സൊസൈറ്റിയിൽ. അപ്പൊ അതൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് എന്താണ് ശരിക്കുമുള്ള കാര്യം എന്താണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി കൊടുക്കാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഈ വീഡിയോ കൊണ്ടുള്ള ഒരു ഉദ്ദേശം. അപ്പൊ അത് ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പൊ ഇതുപോലത്തുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. മറ്റൊരു കാണുന്നവർ എല്ലാവർക്കും ബൈ.